താങ്കളുടെ കൃഷ്ണൻ്റെ എന്ന സിനിമ അനേകം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനോട്? ഏതൊരു സംവിധായകനും സിനിമ ചർച്ചാ വിഷയമാകുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. പിന്നെ ചെറിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. വിവാദം തീർച്ചയായിട്ടും രണ്ട് ഗാനങ്ങളിൽ അംഗനവാടിയിലെ ടീച്ചർ എന്നുള്ള ഗാനത്തെ പറ്റി ആർക്കും ഉണ്ടായിട്ടില്ല. അതേസമയം അതിൽ കൂടുതൽ അതിനെ അതിന്റെ ഒരു രണ്ടു മൂന്നിരട്ടി, അതായത് ഒരാഴ്ചയിൽ ഒരു ലക്ഷം ആളുകൾ കണ്ട രാത്രി ശിവരാത്രി എന്നുള്ള ഗാനത്തിനാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ആളുകൾക്ക് അതിന്റെ ലിറിക്സോ മ്യൂസിക്കോ പാടിയതിനെ പറ്റി രണ്ട് അഭിപ്രായമൊന്നുമില്ല. വിഷലിലെ ഒന്ന് രണ്ട് സീനാണ് പ്രശ്നം. ആ സോങ് ആണ് ഓ പ്രിയേ എന്നുള്ള സോങ് ആണ് ഏറ്റവും കൂടുതൽ വിവാദം. അത് സെൻസർ ബോർഡിന്റെ യൂസർ സർട്ടിഫിക്കറ്റോടെയാണ് ഞാൻ ചാനലിൽ കൊടുത്തതാണ് സംഭവമാണ്. ഞാനല്ല യൂട്യൂബ് കൊടുത്തത്. എന്തായാലും യൂട്യൂബിൽ അതൊരു ഭയങ്കര ഹിറ്റാണ്. എനിവേ ആളുകൾക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ചില സീൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ തിയേറ്ററിൽ കൊടുക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഈ സിനിമ എവിടേക്കാണ് ഷൂട്ടിംഗ് നടന്നു വരുന്നത്? ഷൂട്ടിംഗ് പ്രധാനമായിട്ടും കേരളത്തിൽ കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ സൈഡിലുള്ളത്. പിന്നെ സോങ്സ് ഒക്കെ നമ്മൾ ഗുണ്ടൽപേട്ട് അങ്ങനത്തെ ഹിൽ സ്റ്റേഷനിലും പല ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പറഞ്ഞാൽ 8 സോങ് ഉള്ളത് കൊണ്ട് കോഴിക്കോടൊന്നും മതിയാവൂല ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ. കാരണം അത്രയും സ്ഥലങ്ങളും അത്രയും ഊട്ടി ഇവിടെ ഇങ്ങനെ എല്ലാ സൈഡും കവർ ചെയ്തിട്ടാണ് അതിന്റെ ഓരോ സോങ് വരുന്നത്. ഇത് എത്ര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ആയിരിക്കും? ഈ സിനിമ 3.5 മണിക്കൂറാണ് ഇപ്പോ നിലവിൽ കാണുന്നത്. പക്ഷെ അത് ഞങ്ങൾ കൊണ്ട് ചുരുക്കിയിട്ട് 2.75 മണിക്കൂർ ആക്കേണ്ടി വരും. കാരണം സിനിമ ഒരു ഫോർ ഷോയിലെ പോർണമെങ്കിൽ അങ്ങനെ എന്തായാലും 8 പാട്ടും 8 കല്ലും ഞങ്ങൾ കട്ട് ചെയ്യില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. സീന് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് തിയേറ്ററിൽ എത്തും റിലീസ്? തിയേറ്ററിൽ മെയ് 30-ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മഴേന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ജൂൺ ഒഴിവാക്കി ജൂലൈയിലേക്ക് മാറും. ഒന്നുകിൽ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ. ഇതിനെത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് ഇപ്പോൾ വരുന്നത്? എത്ര പ്രൊഡക്ഷൻ കോസ്റ്റ്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലെ പ്രശ്നം വെച്ചാൽ ഇതില് അത്ര വലിയ സൂപ്പർ താരങ്ങളും അത്ര വലിയ എന്നല്ല, മലയാള സിനിമയിലെ ഞാനെപ്പോഴും പുതിയ ആളുകൾക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കെപ്പോഴും പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരണമെന്ന് ഏത് കാര്യത്തിലായാലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻക്ലൂഡിങ് സ്റ്റെന്റായാലും കോറിയോഗ്രഫി അടക്കം. പക്ഷെ ഇതിൽ 150-ഓളം താരങ്ങൾ പക്ക ഡയലോഗും വ്യക്തിത്വമുള്ള 108 താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഈ 105 ആളും പുതിയതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് വലിയ ഡിഫറൻസ്, ശരിക്കും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. പക്ഷെ നമ്മളത് ഒരു ലോ ബഡ്ജറ്റ് സിനിമയാക്കി മാറ്റിയതാണ്. മാത്രമല്ല 3 വർഷം ഒരുമിച്ചത് ചിത്രീകരിച്ചുകൊണ്ട് ബഡ്ജറ്റിന്റെ കാര്യം കംപ്ലീറ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം സ്റ്റുഡിയോയിൽ എത്തിയാലേ കറക്റ്റ് പറയാൻ പറ്റൂ. കാരണം അവിടെ നെഗറ്റീവ് ആവാനും ഇത് മലയാളത്തിൽ മാത്രമാണോ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്? മലയാളത്തിനൊപ്പം കൊറേ സമയം തന്നെ തമിഴും ഹിന്ദിയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പത്തിന്റെ ഷൂട്ടിങ് ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അവസാനിക്കാതിരുന്നത്. ഇപ്പൊ ഈ ഏപ്രിൽ ലാസ്റ്റോടെ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന 2 ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ് തീരുന്നത്. ഏപ്രിൽ വരെ ഞങ്ങൾ ഇത്രയും ദിവസം ഒരു 100-ഓളം ദിവസത്തിന് ഷൂട്ടിംഗ് വേണ്ടി വന്നത്. ഒരു 3 ഭാഷയും ഒരേ സമയം ചെയ്യുന്നതും ഇംഗ്ലീഷ് ഡബ്ബിംഗ് ഉണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി സിനിമയും ഇംഗ്ലീഷ് ഡബ്ബിംഗ് ഉണ്ട്. ഈ സിനിമയിൽ എത്ര സോങ് ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ സ്റ്റണ്ട് സീൻ അതൊക്കെ ഉണ്ടോ ഈ സിനിമയിൽ? എങ്ങനെ 8 പാട്ടാണ് സിനിമയിലുള്ളത്. 8 പാട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ഗാനം ചിത്രവച്ച് പാടിയിട്ടുണ്ട്, കേരള ചിത്ര പാടി. 2 പാട്ട് വിഷ്ണു സാർ പാടിയിട്ടുണ്ട്. 1 വിധുപ്രഭാത് സാർ പാടിയിട്ടുണ്ട്. 3 സോങ് ഞാനാണ് പാടിയത്. ദാറ്റ് ഈസ് രാത്രി ശിവരാത്രി ഇപ്പോ ഇതിന് വരുന്ന സോങ് പിന്നെ മമ്മ മമ്മ മായാവി എന്ന് പറഞ്ഞൊരു സോങ് പിന്നെ ഗോകുലനാഥനായി കള്ളക്കണ്ണൻ എന്ന് പറഞ്ഞൊരു സോങ് പിന്നെ അംഗനവാടിയിലെ ടീച്ചറെ നമുക്ക് നിലവിൽ ആളുകൾ കേട്ടോണ്ടിരിക്കുന്ന സോങ് നവദേവ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ കുട്ടിയാണ് പാടിയത്. ഇതിന് എത്ര സ്റ്റണ്ട് സീൻ കാണും ഇതിന്റെ അകത്ത്? ആക്ഷൻ 8 സ്റ്റണ്ട് ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ആക്ഷൻ സിനിമ ഒന്നുമല്ല. അതേസമയം ഇതൊരു വയലന്റ് ലവ് സ്റ്റോറിയാണ്. ഇത് അക്രമാസക്തമായിട്ടുള്ള പ്രാണകഥയാണ് ഇത് വരുന്നത്. ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ്, പ്രേമത്തിലെ തീവ്രമായ പ്രേമം എന്നും എപ്പോഴും എവിടെയും നിലനിർത്താൻ പറ്റണമെന്നില്ല. അതേസമയം പ്രേമത്തിലെ തീവ്രത എന്നും എപ്പോഴും എവിടെയും നിലനിർത്താവുന്നതാണ്. നിങ്ങൾക്ക് ആ ക്യാപ്ഷൻ തന്നെ ഈ സിനിമയുടെ കഥ മനസ്സിലാവും. ഇതിൽ എത്ര നായികമാരെയാണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? നായികമാരെയാണ് ഉദ്ദേശിച്ചത്? നായികമാർ എത്ര നായികമാരുണ്ട്? പ്രധാനമായിട്ടും ഒരാള്, രണ്ടുപേരാണ് ഇതിൽ വരുന്നത്. അതേസമയം ഒരു സോങ്ങിന്റെ ഒക്കെ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ 6 പേര് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അംഗനവാടി ടീച്ചർ എന്ന സോങ്ങിൽ വരുന്നത് താങ്കളുടെ നായികയാണോ? അല്ല, ഈ 2 സോങ്ങിലുള്ളത് എന്റെ നായികയല്ല. അതായത് ഓ പ്രിയ എന്നുള്ള സോങ്ങിലും അംഗനവാടി ടീച്ചറിലും താങ്കളുടെ നായികയല്ല? അല്ല, അത് ഞാൻ ചെറുതായിട്ട് എന്റെ ഇത് പറയുമ്പോൾ
പ്രശ്നമില്ല. കാര്യം നായകന്റെ മാരേജ് ഈ വളരെ കൗമാരത്തിലുള്ള ഒരു പ്രേമമാണ് ഈ രാത്രി ശിവരാത്രിയിൽ വരുന്നത്. ആ കുട്ടിയുടെ അവിടെ ചെറിയ എതിർത്തന്നെ അവള് ചങ്ങാതെ പ്രേമിക്കുന്ന ഒരു സൈഡാണ് അവിടെ വന്നത്. പക്ഷെ അവൻ മാരേജ് ചെയ്യുന്ന വേറൊരു കുട്ടിയാണ്. ഇതാണ് നിങ്ങൾ കാണുന്ന രാത്രി ശിവരാത്രി. ആ കുട്ടിക്ക് ആകെ ആ പാട്ടിൽ ഒരൊറ്റ സീനേ ഉള്ളൂ, ആകെ രണ്ട് മൂന്ന് സീനേ ഉള്ളൂ. അതേസമയം അങ്കനവാടി ടീച്ചറെ നമ്മൾ എന്റെ ഒരു ഡിഫറൻ്റ് ആണ്, അത് നൽകിയല്ല, അതിൽ തന്നെ നമ്മൾ അങ്ങനത്തെ തൊട്ടുള്ള അഭിനയൊന്നും ഉണ്ടായിട്ടില്ല. ബൈ ചാൻസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അംഗനവാടി ടീച്ചറെ അടുത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയും അവരെ ഒരു ഫയൽ വാങ്ങിക്കാനാണ് വരുന്നത്. ഈ സിനിമയിൽ 8 സോങ് ഉണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതെ. ഈ 8 സോങ്ങില് ലിറിക്സ് എഴുതിയത് ആരാണ്? താങ്കളാണോ? അതെ, ഞാനാണ് എഴുതിയിരിക്കുന്നത്. 8 സോങ്ങില് ലിറിക്സ് താങ്കളാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഇതിന്റെ പ്രൊഡ്യൂസർ താങ്കൾ മാത്രമാണോ ഇതിലെ? ഇതിന്റെ പ്രൊഡ്യൂസർ താങ്കൾ മാത്രമാണോ അതോ പങ്കാളികൾ വേറെ ഉണ്ടോ? പ്രധാനമായിട്ടും ഞാനാണ് ചെയ്യുന്നത്, പിന്നെ രണ്ടു മൂന്ന് പേരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ നായകനായിട്ട് താങ്കൾ മാത്രം വേഷമിടുന്നു? നായകനായിട്ട് പ്രധാനമായിട്ടും ഞാനാണ് ചെയ്യുന്നത്. പിന്നെ 105 പുതുമുകൾ താരങ്ങളാണ് താങ്കളുടെ ഈ സിനിമയിൽ അണിനിരക്കുന്നത്. അതിനെ കുറിച്ച് താങ്കൾ, കാരണം പുതുമുഖ താരങ്ങൾക്ക് താങ്കൾ അവസരം കൊടുക്കുക, അതാണോ താങ്കൾ നോക്കുന്നത്? അതെ അതെ, കൂടുതലായിട്ടും, തീർച്ചയായിട്ടും. കാരണം സാർ, ഞാൻ പറഞ്ഞ ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു 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 ആവറേജ് ഹിറ്റെങ്കിൽ ആവുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് അതൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് അല്ലേ? കാരണം 105 താരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, 2020 സിനിമയിൽ പോലും ഇത്രയും ആളുകളില്ല. അപ്പൊ ഇത്രയും 105 താരങ്ങൾ മലയാളത്തിൽ അച്ഛനായിട്ടും അമ്മയായിട്ടും നായികമാരായിട്ടും നായകരായിട്ടും നായകന്റെ ഫ്രണ്ട്സായിട്ടും കോമഡി ആയിട്ടും വരുന്നു. അപ്പൊ നമുക്ക് ഒരു വൈഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത സിനിമകളിലൊക്കെ നല്ല ആളുകൾ കിട്ടാനും ചുരുങ്ങിയ പൈസ കൂടെ സിനിമകൾ ചെയ്യാനും നല്ലൊരു അവസരമാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും വിവാദങ്ങളായ ഈ സിനിമ തിയേറ്ററിൽ താങ്കൾക്ക് റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തിയേറ്ററുകാർ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ പറ്റും, അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം വിവാദങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് ഗുണമാണ്. വിവാദങ്ങളിൽ എനിക്ക് പ്രയാസമുണ്ട്. പറഞ്ഞു വരുന്നത് ഈ വിവാദങ്ങൾ താങ്കളുടെ സിനിമയ്ക്ക് അനേകം പരസ്യങ്ങൾ തന്നു എന്നാണ്. അതെ, ഞാൻ അധികം കഷ്ടപ്പെടാതെ എനിക്ക് ഒരുപാട് പരസ്യം തന്നു. മാത്രമല്ല, എനിക്ക് പറയാനൊക്കെ ഇവിടെ എത്രയോ സിനിമകൾ ഇങ്ങനെ പുതിയ ആളുകളെ വിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്രയോ ആളുകൾ പുതിയ ആളുകളെ വിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമയ്ക്കൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാറില്ല, അതൊന്നും റിലീസ് ചെയ്യാൻ ആളുണ്ടാവാറില്ല. ഞാൻ കഷ്ടപ്പെടുന്നു. അതേസമയം ഇപ്പൊ തന്നെ എത്ര ആളുകൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ റിലീസ് ചെയ്യട്ടെ, നിങ്ങളെ സിനിമ എങ്ങനെ കൊണ്ട് രണ്ടാഴ്ച ഹൗസുകളിൽ ഓടുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്, മലബാർ ഞങ്ങൾക്ക് തരും, ട്രാവൻപൂർ സൈഡ് ഞങ്ങൾക്ക് തരും, ഓഫീസ് തരും എന്ന് വിട്ടിട്ട് എത്ര പേരും ഇന്ന് വിളിച്ചു കഴിഞ്ഞു. അതന്നെ ആ സിനിമയുടെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ ആലോചിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ താങ്കൾ ഈ സിനിമ കഴിഞ്ഞാൽ മറ്റൊരു സിനിമ ചെയ്യാൻ പ്രയത്നമാണോ? ഈ സിനിമ നിർത്തിയടത്തുനിന്ന് ഞങ്ങൾ തുടങ്ങും. കാരണം വെച്ചാൽ മെയിൽ ഞങ്ങൾ അടുത്ത സിനിമ തുടങ്ങുകയാണ്, കാളിദാസൻ കവിത എഴുതുകയാണ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയിലും ഗാനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗാനങ്ങളും അത് എനിക്ക് വളരെ ഒരു എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. നല്ല കോമഡി ട്രെൻഡിലാണ് കാളിദാസൻ കവിതയാണ്. ഇപ്പൊ രണ്ട് സോങ് ഇറങ്ങിയതിൽ ഒരു സോങ് വിവാദത്തിലും ഒരു സോങ് തർക്കത്തില്ലാതെ പോവുകയാണ്. ബാക്കി വരുന്ന ഇനി 6 സോങ്സ് അതെങ്ങനെയുള്ളതായിരിക്കും? ഓക്കെ, നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെ ഞാൻ പറയാം, ഈ രണ്ട് സോങ് നിങ്ങൾ കേൾക്കുന്നത് ഫൈനൽ വേർഷൻ അല്ല. ഈ രണ്ട് സോങ്ങും സൂപ്പർ ഹിറ്റിലേക്കാണ് വരുന്നത്. കാരണം ഞാൻ ഇത് ഫൈനൽ വേർഷനിലേക്ക് വരുമ്പോഴേക്കും ഓരോ ദിവസത്തെ വർക്ക് കയ്യിൽ വരാനുണ്ട്, ഗ്രാഫിക്സ് ചെയ്യാനാണുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് ഫൈനൽ വേർഷൻ, അല്ലെങ്കിൽ തിയേറ്റർ വേർഷൻ ആവുന്നത്. അത് അതിന്റെ കൂടുതൽ ഗുണം ചെയ്യും ഒരു വർഷം. പിന്നെ വരുന്ന 6 പാട്ടുകൾ, ഇത് ഞാൻ പറയുന്നു, ഈ നിങ്ങൾ ഇപ്പൊ കാണുന്ന രണ്ട് പാട്ട് ഒന്നുമല്ല, നിങ്ങൾ നല്ല പാട്ടുകൾ കാണാൻ ഇരിക്കുന്നുള്ളൂ എന്ന് എന്റെ അഭിപ്രായം. യൂട്യൂബിലെ പ്രേക്ഷകരെ ഇളക്കി മുളയ്ക്കുന്ന സോങ്സ് ഇനി വരാനിരിക്കുന്നു. നിങ്ങൾ ഞെട്ടും എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ വിവാദങ്ങൾ ഉണ്ടാവാത്ത രീതിയിലെ ഞെട്ടിക്കുള്ളൂ എന്ന് ഞാൻ കൂടെ പറയാം. ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും താങ്കളുടെ സിനിമയിൽ അഭിനയിക്കുന്ന നായകന്മാരുടെ പേരന്റ്സ് താങ്കളെ വന്ന് കാണുകയോ എന്തെങ്കിലും? വ്യക്തിപരമായിട്ട് എന്റെ നായകന്മാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം മറ്റ് റോൾ അഭിനയിച്ച പല ആളുകളും എനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സന്തോഷമായിട്ട് ഇങ്ങനെ അവര് നമ്മളെ മീഡിയ നമ്മളെ വല്ലാണ്ട് മോശമാക്കി കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, അവർ അവരെ പണി ചെയ്യുന്നു, നമ്മൾ നമ്മളെ പണി ചെയ്യുന്നു. താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ യൂട്യൂബിൽ ലോക്കൽ ചാനൽ കാണുകയുണ്ടായി. അതുപോലെ താങ്കൾ മറ്റു പ്രമുഖ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ടോ? ചാനലിൽ പലരും എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ കാരണം എന്റെ പ്രൈമറി ആയിട്ടുള്ളത് ഇപ്പൊ വിവാദങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അതൊരു ഫെയിം ഉണ്ടാക്കി എടുക്കരുത് എന്റെ ലക്ഷ്യം. ആദ്യമായിട്ട് ഞാൻ തുടങ്ങി വെച്ച ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്റർവ്യൂലേക്ക് പോകും. നമ്മൾ ചെയ്തു വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണല്ലോ. ഇപ്പം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഓ പ്രിയ എന്ന സോങ്, അതെ, തിയേറ്ററിൽ വരുമ്പോ താങ്കൾ ഇനിയും എഡിറ്റ് ചെയ്തിട്ടാവോ ഇനിയും അത് വരിക?
അതോ? അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല അവർ കുറച്ചും കൂടെ വർക്ക് ചെയ്തിട്ട് ആളുകൾക്ക് പ്രശ്നം തോന്നി തന്നെ സീൻ കട്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഇപ്പൊ നിങ്ങൾ നിലവിൽ കാണുന്നത് നമ്മളെ ഇന്ത്യൻ സെൻസർ ബോർഡിൽ ജീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ സാധനമാണ്. എനിക്കതിൽ വ്യക്തിപരമായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. എന്റെ പല ഫ്രണ്ട്സിന് ഞാൻ കാണിച്ചു, അവരൊക്കെ ഓക്കെ പറഞ്ഞിട്ടുമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണെങ്കിലും പലരും ഇത് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കട്ട് ചെയ്യുന്ന, അതിന് കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, വലിയ വലിയ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും പ്രശ്നമില്ലല്ലോ. ഇപ്പൊ തന്നെ റീസെന്റ് ആയി റിലീസ് ചെയ്ത ചില സിനിമയുടെ പോസ്റ്റർ തന്നെ നിങ്ങൾ നോക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ചെറിയ ആളുകളായതുകൊണ്ടാവാം, നമ്മൾ പുതിയ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എനിവേ നമ്മളൊരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട. ഇത് അതുകൊണ്ട് യൂട്യൂബ് വേർഷനിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടായിരിക്കും തിയേറ്റർ വേർഷൻ ഉണ്ടാവുക. ഈ മറ്റേ സോങ്ങിന്റെ കാര്യത്തിൽ താങ്കളുടെ അങ്കണവാടി ടീച്ചർ എന്നുള്ളതില് ഗ്രാഫിക്സ് എല്ലാം വെച്ചിട്ടായിരിക്കും വരിക. താങ്കളുടെ ഈ സിനിമ എന്ത് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്? ഇപ്പൊ താങ്കൾ പറഞ്ഞ പ്രണയത്തെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന്. കേൾക്കാറുണ്ട്, അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന റീജിയനിൽ പെടുന്നവരിൽ ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സിനിമ ശരിക്കും പറഞ്ഞാല് പ്രേമം എന്നുള്ള അവസ്ഥയെ ശരിക്കും പ്രകൃതിയാണ്. അത് പ്രേമിച്ച് നടക്കുമ്പോഴുള്ള പ്രേമവും കല്യാണം കഴിക്കാൻ ശേഷവും പ്രേമിക്കാം, മരിച്ചതിന് ശേഷം പ്രേമിക്കാം. അതാണ് ഞാൻ ഈ സിനിമ കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ തീവ്രമായ പ്രേമം എന്നും എപ്പോഴും എവിടെയും നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം കല്യാണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രേമമൊക്കെ കുറഞ്ഞു. അത് പിന്നെ പ്രേമത്തിന്റെ തീവ്രത എന്നും എപ്പോഴും എവിടെയും നിലനിർത്താവുന്നതാണ്. ദാറ്റ് ഈസ് മരിച്ചതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ നിലനിർത്താൻ പറ്റും. ദാറ്റ് പ്രേമമാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് ഈ സിനിമയുടെ യഥാർത്ഥത്തിന്റെ സന്ദേശം. അവിടെ ജാതിയോ മതമോ നിറോ ഒന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ വേണ്ടത് നമുക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ആയിരിക്കണം എന്ന് മാത്രം. ഇനി എത്ര നാളും കൂടെ കാണും താങ്കൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് ആകെ രണ്ടു ദിവസം കൂടെ വർക്കുള്ളൂ. കാരണം ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം, ശരിക്കും ഫിലിംഗ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു സോങ് മമ്മ മായാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടിയൊരു സോങ് ഉണ്ട്, ആ സോങ് ആണ് അതൊക്കെ സോങ് ആണ് വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇനി വരുന്ന സോങ് ഒക്കെ ആകെയുള്ള സോങ് ഒന്ന് ചിത്രയും രണ്ടെണ്ണം വിഷ്ണുമാറും ഒന്ന് വിധുപ്രതാപ് സാറും പിന്നെ മൂന്നെണ്ണം ഞാനും ഒന്ന് നവദീപ് പണ്ഡിറ്റുമാണ് പാടിയിട്ടുള്ളത്, മാസം നവദീപ് പണ്ഡിറ്റ് അംഗനവാടിയുടെ ടീച്ചർ എന്നത്. അപ്പോ ആ മറ്റുള്ള സോങ്സ് നിങ്ങൾ കേട്ടതിനേക്കാളും വന്നിട്ടുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്കൾക്ക് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, മറ്റുള്ളവർക്ക് തരാനുള്ള ഒരു മെസ്സേജ്? കാരണം താങ്കൾ ഇപ്പൊ പുതുമുഖ താരങ്ങളെ വെച്ചാണ് ഈ സിനിമ എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം എനിക്ക് ആ ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ നമ്മള് പുതിയ താരങ്ങൾ വെച്ചെടുക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക നമ്മളെ കൂടെ അഭിനയിക്കുന്നവർക്ക് ഒരു ഇത് വിജയിക്കുവോ അങ്ങനെയാവോ ഇങ്ങനെയാവോ കുറെ പ്രശ്നമുണ്ട്. അതേസമയം ഒരു സ്ക്രിപ്റ്റ് ആണ് പ്രധാനം. ഞാൻ പറഞ്ഞു, നല്ലൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ, നല്ലൊരു തിരക്കഥയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ സൂപ്പർസ്റ്റാർ ചെയ്യേണ്ട ഒരു റോൾ ആണെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം, തീർച്ചയായിട്ടും അവർ ചെയ്താലേ അഭിനയുള്ളൂ. അതേസമയം ഞാൻ പറഞ്ഞത് തിരക്കഥയാണ് നേരം, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്റെ അനുഭവത്തിൽ പറയാണ്, സിനിമയുടെ സമസ്ത മേഖലകളും നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാം പഠിച്ചിരിക്കണം. കൈകാര്യം ഹലോ ഹലോ സാർ, താങ്കൾ ഈ സിനിമ ഒരേ സമയത്ത് തന്നെ മലയാളം തമിഴ് ഹിന്ദി പതിപ്പിൽ റിലീസ് ചെയ്യുന്നതാണോ? അല്ല, മലയാളം കഴിഞ്ഞിട്ടാണ് തമിഴ് ഹിന്ദിയിലേക്ക്. ഓക്കെ, ഇതിൽ ഇംഗ്ലീഷ് ഡബ് ചെയ്യുകയാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്, അതിനെ കുറിച്ച് എന്താണ്? അതെ, അപ്പൊ താങ്കൾ ഈ 8 സോങ്ങും ഇംഗ്ലീഷ് ഡബ് ചെയ്യുമ്പോ അതിൽ കാണുമോ? ഇല്ല, തീർച്ചയായിട്ടും 8 സോങ് ഇല്ല കേട്ടോ, കുറച്ച് സോങ്ങേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ രാത്രി ശിവരാത്രി ഒക്കെ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്, അത് ഇങ്ങനെ വരും, ഓ ഡിയർ ഓ ഡിയർ ഓ ഡിയർ, നൈറ്റ് ഫസ്റ്റ് നൈറ്റ് നൗ ഡേയ്സ് ഫസ്റ്റ് നൈറ്റ്, അതിങ്ങനെ പോകും. എല്ലാത്തിനും എല്ലാ സോങ്സും ഇല്ല. അംഗനവാടിയിലെ ടീച്ചറായ ഇംഗ്ലീഷ് ഉണ്ടാവും, അതേസമയം എല്ലാ സോങ്സും ഇല്ല. കാരണം രണ്ടു മൂന്ന് ഭക്തി ഗാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും ഉണ്ടാവില്ല. താങ്കൾ ഈ സിനിമ വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓ വളരെ നന്ദി, താങ്കൾക്ക് എന്തെങ്കിലും മെസ്സേജ്? രാത്രി ശിവരാത്രി, രാത്രി ശിവരാത്രി. ഓക്കെ സാർ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.